Hi friends, selamat malam. Semua orang kena cerita tentang pudir adanya tidak kesalahan. Nama ini adalah adi poli ru talakari Canada buat. Nama kita dengan kerecure ada talakari yang Canada buat. Apa ini adalah kita ru special item lah, ru ingredient cerita untuk anda. Apa video adi mula usaha anda beri anda country kia. Country selesa, anda kisah pura anda dengan like juga. Ini kisah pura anda dengan dislike juga. Apa nama kita ni? Anda elem talakari Canada buat. Okay. Talakari vekkan ariyata aalukal polum ee video mudiyone kandu kaiyinjal ningalkkum ee talakari onnu vekkano ennu thodum adhe reethilana nammal idu cheyidirikkunnu nammal ippo ivide oru 2.5 kilo kerachooriyanu medichittullathu already idu kadakaran nalladhu pole vetti nyurukki thannittundu adagonde enikku pani valare koravayirunnu pakshe ini nalladhu pole kali edukka ennulla oru pani undu adagonde njan ippo ivide oru nalladhu pole onnu kali edukkanayittu povana nammal kalugunnattulla samayathe nammal ethu meem medichalum nammal uppittu kalugaanannundengil valare nalladhayirikkum njan idu konduvana samayathe korchu kalluppu ittu vechittundarunnu adagonde njan ini ഉപ്പിട്ട് കൊടുക്കുന്നില്ല നിങ്ങൾ മേടിക്കുന്നതിനുള്ള സമയത്ത് ഒന്നുകിൽ കല്ലുപ്പ് അല്ലെങ്കിൽ പൊടിയുപ്പിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക അങ്ങനെ കഴുകിയെടുത്ത് കഴിഞ്ഞാൽ മീനിൻ്റെ വഴുവഴുപ്പ് നമുക്ക് പെട്ടെന്ന് മാറിക്കിട്ടുന്നതായിരിക്കും ഇപ്പം ഞാനിപ്പോൾ ഇതിവിടെ ഒരു 7 പ്രാവശ്യം ഇത് നല്ലതുപോലെ കഴുകി ആ ഒരു ബ്ലഡിൻ്റെ കളറൊക്കെ മുഴുവനായിട്ടും പോയിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഉരുളി എടുത്തിട്ടുണ്ട് ഉരുളി ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഇപ്പോൾ ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2.5 കിലോ തലയ്ക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്കൊരു 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല നല്ലത് തന്നെയാണ് അപ്പോൾ 2 തണ്ട് കറിവേപ്പില നല്ലതുപോലെ ഒന്ന് വാടി വരണം അപ്പോൾ ഇവിടെ വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മളിതിലേക്ക് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 വെളുത്തുള്ളി മുഴുവനായിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ അല്ലികളൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് അതുപോലെ തന്നെ നമ്മളിട്ടുണ്ട് അത് മുറിച്ചിട്ടൊന്നുമില്ല അടുത്തായിട്ട് ഇനി ചേർക്കുന്നത് ഇഞ്ചിയാണ് അത്യാവശ്യം വലുപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കുനുകുനാ നരഞ്ഞിട്ടുള്ളതാണ് അതുകൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്ത് വഴറ്റിയെടുക്കണം അപ്പോൾ ഒരു പകുതി ഒന്ന് വഴറ്റി വരുന്നതായിട്ടുള്ള സമയത്ത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ് ഉലുവ നമ്മൾ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കാരണം വെച്ചാൽ ഉലുവ ഒരുപാട് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ നമുക്കിതൊന്ന് ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് വാടി വരുന്നതായിട്ടുള്ള സമയത്ത് മാത്രം നമ്മൾ ഉലുവ ചേർത്ത് കൊടുക്കുക 1 ടേബിൾ സ്പൂൺ ഉലുവ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നല്ലതുപോലെ ഇളക്കിയെടുക്കുക ഇനി ഇത് ചെറിയ തീയിലിരുന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം ഈ വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ പൊടികൾ ചേർക്കുന്നത് ഒരു 5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ് ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക ഇനി ഇത് ചെറിയ തീയിലിരുന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം പൊടി കരിഞ്ഞു പോകാനായിട്ട് പാടില്ല ചെറിയ തീയിലിട്ട് മാത്രം ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക ഇപ്പോൾ ഇതോടൊന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക ഇപ്പോൾ ഇവിടെ പൊടിയൊക്കെ നല്ലതുപോലെ മൂത്ത് അതിൻ്റെ ആ ഒരു മണം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ തലക്കറി വെക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു പാത്രത്തിൻ്റെ പകുതിയോളം വെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് ഈ വെള്ളം നല്ലതുപോലെ വറ്റിച്ചെടുക്കാനായിട്ടുള്ളതാണ് തലക്കറിയിൽ ഈ വെള്ളമൊക്കെ വറ്റി വരുന്നതായിട്ടുള്ള സമയത്ത് ആ തലക്കറി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും തലക്കറി എപ്പോഴും കഴിക്കുമ്പോൾ നല്ല കുറുകിയിട്ടായിരിക്കണം ഇരിക്കേണ്ടത് ഇനി നമുക്ക് പുളിയാണ് ചേർക്കാനായിട്ടുള്ളത് കുറച്ച് പുളി ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള പുളിയാണ് അതുകൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം ഇപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനിൻ്റെ തല നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ തല മുഴുവനും ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കുറച്ച് സമയം നമുക്ക് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കണം ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക തിളച്ച് പോകാനായിട്ട് പാടില്ല അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം ഒരു പകുതിയോളം ഒഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇത് തിളച്ച് പൊങ്ങാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഈ വെള്ളം കുറച്ച് വറ്റിക്കണം നല്ല ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടണം ഇപ്പോൾ ഇവിടെ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട് ഞാനപ്പോൾ കുറച്ച് ഉപ്പുകൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇനി മെയിനായിട്ട് വേണ്ട ഒരു സംഭവമാണ് കായപ്പൊടി കായപ്പൊടി പല സ്ഥലങ്ങളിലും ചേർക്കാറില്ല പക്ഷേ കായപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ബീഫ് കറിയൊക്കെ വെക്കുന്ന സമയത്തും കായപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനിയാണ് നമ്മുടെ സീക്രട്ടായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് വേണ്ടത് ഇഞ്ചിയുടെ ഇലയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ഇഞ്ചിയുടെ ഇല എന്ന് പറയുന്നത് ഈ ഒരു തലക്കറിയിൽ
ഏറ്റവും നല്ല ടേസ്റ്റ് വരുന്നൊരു സംഭവമാണ്. അത് ഒത്തിരിയൊന്നും വേണ്ട, ഒരു മൂന്നോ നാലോ ഇല ഇതുപോലെ നടുകെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ തലക്കറിയുടെ മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അടച്ച് വെച്ചിട്ട് ഇതാ ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുക. ആ ഇഞ്ചിയുടെ ആ ഒരു സ്മെല്ലൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. നല്ല അടിപൊളിയാണ് ഇത് കഴിക്കാനായിട്ട്. ദാണ്ടല്ല ഇപ്പം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് വീണ്ടും നമുക്ക് ഈ ഒരു ചാറ് നല്ലതുപോലെ വറ്റിച്ചെടുക്കണം, എങ്കിൽ മാത്രമേ ആ ഒരു തലക്കറിയിൽ ആ ടേസ്റ്റ് കറക്റ്റായിട്ട് ഇറങ്ങത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം നമ്മുടെ ആ ഒരു ഗ്രേവിയൊക്കെ നല്ലതുപോലെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദാണ്ടല്ല നല്ല കിടിലനായിട്ട് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം, കപ്പ വേവിച്ചെടുത്താണ്. നല്ല കോമ്പിനേഷൻ ആയിരിക്കും കപ്പയും അതുപോലെ തന്നെ തലക്കറിയും. മലയാളികളായിട്ടുള്ള എല്ലാ ആളുകൾക്കും കപ്പയും തലക്കറിയും ഇഷ്ടമാണ്. ഇനി ഇഷ്ടമല്ലാത്ത ആളുകളും കാണും. ഇഷ്ടമുള്ള ആളുകൾ നമ്മുടെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യണം. എത്ര പേർക്ക് ഈ കപ്പയും തലക്കറിയും ഇഷ്ടമാണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കപ്പയും തലക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ നിവുംപോളി പറയുന്നതിൻ്റെ തൊട്ട് തന്നെ ചുറ്റുമുള്ള ഒന്നും കാണാനേ പറ്റത്തില്ല, അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. തലക്കറിയെ പറ്റിയിട്ട് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം നല്ല ടേസ്റ്റി ആയിരിക്കുമെന്ന്. കഴിച്ചോക്കട്ടെ. ഇനി ഇതിനകത്ത് നിന്ന് ഒരു പീസ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. തലക്കറിയിൽ നിന്ന് അടിപൊളി നല്ല അടിപൊളി പീസ്. ആഹാ അടിപൊളി. നമ്മൾ ആ ഒരു ഇഞ്ചിയുടെ ആ ഇലയൊക്കെ ഇട്ടപ്പോഴത്തേന് നല്ല ടേസ്റ്റായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ്, ഒന്നും പറയാനില്ല. നല്ല കിടിലൻ. ഇതുപോലെ കപ്പയും തലക്കറിയും ഒക്കെ ആണെന്നുണ്ടെങ്കിലോ സൂപ്പറായിരിക്കും. ആ നമ്മളിതിനകത്തിൽ ആ ഇഞ്ചിയുടെ ആ ഇലയൊക്കെ ചേർത്തുകൊണ്ട് അതിൻ്റെ ആ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ഇതിനകത്ത് കറക്റ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ട്രിക്കുകൾ കാണിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ കയ്യിൽ നിന്നിട്ടിട്ടുള്ള സംഭവമൊന്നുമല്ല, ഇത് പഴമക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. പഴയ ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം ഈ ഇഞ്ചിയുടെ ഇലയൊക്കെ ഇടുന്നത് എന്തിനാണെന്നുള്ളത്. നല്ല ടേസ്റ്റ് കൂടും. അതുപോലെ തന്നെ ഞാൻ ഒരു മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് ഒരു ചിക്കൻ കറി വെച്ചപ്പം അതിനകത്തിൽ നമ്മൾ പുളിയുടെ ഇല ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അത് വെച്ചിട്ടുള്ള ആളുകൾക്കറിയാം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നുള്ളത്, അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ഇനി തലക്കറി വെക്കുന്ന സമയത്ത് ഇഞ്ചി ഉള്ള ആളുകൾ ഇഞ്ചിയുടെ ഇല കൂടി ഒന്ന് ഇട്ടിട്ടൊന്ന് ചെയ്ത് നോക്കുക, ഇല്ലാത്ത ആളുകൾ അതില്ലാതെയും ചെയ്യുക, നല്ല ടേസ്റ്റായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അടിപൊളി. ഇനി ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്തു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ലൊരു കിടിലൻ കിടുക്കാച്ചി വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം ഉടനെ കണ്ടുമുട്ടാം. നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി, നൗ സൈനിങ് ഔട്ട്. താങ്ക് യു.